ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫുഡി ഹോം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 3 ലെയർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്, ചോക്കോ ഫാൻറ്റസി. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ 1st ലെയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 1/4 കപ്പ് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഒരു 75 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 50 ഗ്രാം മാരി ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്നൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ ഈ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിൽക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചോക്കോ ചിപ്സും നമ്മുടെ ബ്രൗൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ കൈയായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിൽക്ക് ആ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈയായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സായി വന്നാൽ നമുക്ക് ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രയല് 1st ലെയറാക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ട്രയൽക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ പോഷനിക്കും നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. നമുക്കിതിൻ്റെ 2nd ലെയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിൽ 1 ടേബിൾ സ്പൂൺ ജലാറ്റിന് ഡബിൾ ബോയിൽ ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഒരു മിൽക്ക് മൈഡിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 ടിന്നൊക്കെ ആവും നമുക്ക് ആവശ്യം വരിക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1 കപ്പ് ഫ്രഷ് ക്രീമും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഓൾമോസ്റ്റ് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഓൾമോസ്റ്റ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ചീസിൻ്റെ മിക്സ് ആദ്യത്തെ മിക്സിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ജലാറ്റിനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ പറ്റിയിട്ടില്ല, അപ്പോൾ നിങ്ങളത് മറക്കാണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ 2nd ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1st ലെയറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 അവർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ 3rd ലെയറിന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലൊരു ബൗൾ വെച്ചിട്ടൊന്ന് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഞാൻ അതിൽക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ 4 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാല് ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, ഒരു 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല.
നിങ്ങൾ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ തിക്കിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ഈ തേർഡ് ലെയർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 4 hour ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.